രണ്ട് സൈക്കിളിനെ ഒന്നാക്കിയിട്ട് ലോകത്തിലെ ആദ്യത്തെ സൈക്കിൾ കാരവൻ ഇത് തന്നെയാണ്. സൈക്കിൾ കാരവൻ നടത്തുന്ന സുഹൃത്തുക്കളുടെ വിശേഷങ്ങളുമായാണ് ഞാൻ എത്തുന്നത്. വാണ്ടർ ഗ്രൂപ്പിൻ്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോങ്ങത്ത് നിന്ന് മഞ്ചേരിയിലേക്ക് പോകുന്ന വഴിയിലാണ് ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത്. ഇവിടെ സൈക്കിളിൽ ഒരു ഓൾ ഇന്ത്യ റൈഡ് നടത്തുന്ന രണ്ട് സ്നേഹിതന്മാർ, അവർക്കൊരു മിഷനുണ്ട്. ഇങ്ങനെ അഞ്ച് നിർധന കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് അവർ ഇതിന് പുറപ്പെട്ടത്. ഓൾ ഇന്ത്യ സൈക്കിൾ റൈഡ് മിഷൻ 1 rupee. പിന്നെ ചെറിയൊരു സംഭാവന കൊടുത്താൽ ഇവരതുകൊണ്ട് 5 വീട് വെച്ച് കൊടുക്കുമെന്നാണ് അവർ പറയുന്നത്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ 2 സൈക്കിളാണ്. അപ്പോൾ ഇവർ രണ്ടുപേർക്കും ആവശ്യമുള്ളപ്പം അത് ചവിട്ടാൻ ഒരാളായാലും ചവിട്ടി പോകും. നിങ്ങളെ കാര്യങ്ങളൊന്ന് പറയും. പിന്നെ എന്താ നിങ്ങളെ പേര്? എൻ്റെ നിഷിൻ്റെ. എൻ്റെ പേര് റനീഷ് എന്നാണ്. രണ്ടുപേരും വയനാട്ടുകാരാണോ? ഞാൻ വയനാട് 50 പേരും. ഞാൻ കോഴിക്കോട്. ഓ ശരി. കോഴിക്കോട് എവിടെ? ആ ശരി. ആ രണ്ടും രണ്ട് ഏരിയയാണ് അല്ലേ. അമ്പലവയലിൽ എവിടെ? ഞാൻ വയനാട് അമ്പലവയലിൽ ടൗൺ തന്നെയാണ്, നമ്മളെ കാരാപ്പുഴയ്ക്ക് പോകുന്ന റോഡ്. ആ ശരി. മറ്റേ ചുള്ളിയോട് റോഡല്ല, മറ്റേ റോഡ് ഓപ്പോസിറ്റ് നടക്കണം. ഞാൻ ഇന്നലെ പൂപ്പലി കാണാൻ പോയിരുന്നു. ആ ശരി. നല്ല തിരക്കല്ലേ? ആ അല്ല, ഇന്നലെ വലിയ കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ നിങ്ങൾ എന്നായത് സ്റ്റാർട്ട് ചെയ്ത്? 2021 December 10 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞ് ഒരു 31 ദിവസമായി. ഇപ്പൊ ഞങ്ങള് പോയ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ വയനാട് ഇറങ്ങിയിട്ട് കാസർഗോഡ്, കണ്ണൂര്, കോഴിക്കോട് ജില്ലകളാണ് പോയത്. ഇപ്പൊ നമ്മുടെ മലപ്പുറം ജില്ലയിലേക്ക് കയറിയിട്ട് ഇപ്പൊ 17-18 ദിവസമാണ്. അപ്പൊ ഞങ്ങള് പോകുന്ന വഴിക്ക് ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ പോകുന്ന വഴിക്ക് എല്ലാവരെയും കണ്ടിട്ട് കുറഞ്ഞത് 1 rupee ചോദിക്കും. ഞങ്ങള് ടീഷർട്ടിലുള്ള ഡയലോഗ് കണ്ടോ, ഈ 1 rupee ചേഞ്ച് സംബന്ധിച്ച ലൈഫ്. നമ്മൾ തരുന്ന ഓരോ രൂപകൾക്ക് പോലും വിലയുണ്ടെന്നും അതുകൊണ്ട് പലർക്കും, അതായത് പാവപ്പെട്ട ഒരാൾക്ക് ഉപകരിക്കും. തീർച്ചയായിട്ടും ഞങ്ങളെ റൈഡ് കഴിയുമ്പോഴത്തേനും ഏറ്റവും കുറഞ്ഞത് റൈഡ് വീട് ഉണ്ടാക്കുക, റൈഡിലൂടെ കണ്ടുപിടിക്കുന്ന, അതായത് വികലാംഗരും തൊഴിലുള്ള കുടുംബങ്ങളെ കണ്ടുപിടിച്ചിട്ട് അത് അവർക്ക് കൊടുക്കാന്നുള്ള ലക്ഷ്യം വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ഓൾ ഇന്ത്യ റൈഡ് പ്ലാൻ ചെയ്തത്. ഇപ്പോ ഏതുവരെ അപ്പൊ നിങ്ങൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇന്ത്യ ഓൾ ഇന്ത്യ ഒട്ടുക്ക എന്ന് വെച്ചാല് ഇങ്ങനെ സർക്കിളായിട്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന നമ്മള് കേരളത്തിൽ തന്നെ തിരുവനന്തപുരം വരെ വർക്ക് ചെയ്യുക. അതിനുശേഷം അവിടുന്ന് തമിഴ്നാട്, ആന്ധ്ര, അങ്ങനെ കാശ്മീരൊക്കെ പോയിട്ട്. ആ ശരി. അപ്പൊ നിങ്ങളിപ്പോ ഒരു ഡ്യൂറേഷൻ ഇത്ര എന്ന് പറയുന്നു. ഏകദേശം നിങ്ങളെ ഉദ്ദേശിച്ച പിന്നെ സംഗതി പൂർത്തിയാവുന്നത് വരെ യാത്ര ചെയ്യും അല്ലേ. അപ്പൊ ആക്ച്വലി നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നത്? ആക്ച്വലി ഞാൻ ടീച്ചറാണ്. സ്കൂൾ ടീച്ചറാ? എവിടെയായിരുന്നു? വയനാട്ടിലാണ് വർക്കുന്നത്. ആ ശരി. മൂപ്പര്? ഞാനൊരു മൊബൈൽ ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്കുള്ള പിന്നെ എക്സ്പെൻസും കൂടി ഇതിൽ നിന്ന് കണ്ടെത്തണ്ടേ? ജീവിത മാർഗത്തിന് ഇതിനു വേണ്ടിയിട്ട് സീറോ കോസ്റ്റാണ് ഞങ്ങളുടെ. വീട്ടിലെ കാര്യങ്ങൾ വീട്ടുകാർ നോക്കുന്നുണ്ട്. വീട്ടിലെ നമുക്ക് ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ചെലവൊക്കെ ആണെങ്കിൽ ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട്. പിന്നെ യൂട്യൂബ് ചാനലിന്റെ പേര് മിഷൻ 1 rupee എന്ന ചാനലിന്റെ പേര്. ഇത് തന്നെ കാർഡ് ഉണ്ടല്ലോ. പിന്നെ നമുക്ക് പോകുന്ന സ്ഥലങ്ങളിൽ അധികവും കാണുന്ന ആൾക്കാർ ഭക്ഷണം കാര്യങ്ങളൊക്കെ വാങ്ങി തരാറുണ്ട്, താമസം റെഡി ആക്കി തരാറുണ്ട്. പിന്നെ മോങ്ങത്ത് നിന്ന് മഞ്ചേരിയിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ രണ്ട് ഫ്രണ്ട്സിനെ കണ്ടത്. അപ്പൊ അങ്ങനെ ഇവരുടെ വണ്ടി ഒന്ന് ചോദിച്ചറിഞ്ഞതാണ്. ഇവർക്കൊരു അംബീഷൻ ഉണ്ട്, അതേതായാലും നല്ല രീതിയിൽ നടക്കട്ടെ. പിന്നെ ഒരു ഉദ്ദേശ കാര്യങ്ങളൊക്കെ പിന്നെ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ നടക്കാൻ ദൈവം സഹായിക്കട്ടെ. അയ്യൂബ് എന്നാണ് എൻ്റെ പേര്. ബേസിക്കലി ഞാനൊരു സിവിൽ എഞ്ചിനീയറാണ്. വാട്ടർ അതോറിറ്റിയിൽ ജോലിയായിരുന്നു. വാണ്ടർ ഗ്രൂപ്പ് എന്ന പേരിൽ ഒരു യാത്രാ ഗ്രൂപ്പും യൂട്യൂബ് ചാനലും ഉണ്ട്. അധികം താമസിയാതെ കെട്ടിട നിർമ്മാണം, വാസ്തു എന്നിവ ഉൾപ്പെടുത്തി യൂട്യൂബ് വീഡിയോ ചെയ്യാനുള്ള ഉദ്ദേശമുണ്ട്. രണ്ട് സൈക്കിളിനെ ഒന്നാക്കിട്ട് ലോകത്തിലെ ആദ്യത്തെ സൈക്കിൾ കാരവൻ ഇത് തന്നെയാണ്. ഗിന്നസ് ബുക്കിൽ കൊടുക്കാൻ പറ്റുമോ? ഞങ്ങൾ കൊടുക്കണമെന്ന് പ്ലാൻ ഒന്നുമില്ല. പക്ഷേ അവർ ഞങ്ങൾ തയ്യാറാണ്. ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു പക്ഷേ വന്നോളൂ. തീർച്ചയായിട്ടും ഇതിന്റെ കവറേജ് ഒക്കെ വരുമ്പോഴേ. അപ്പൊ അതിന്റെ സന്തോഷം കൂടി ഉണ്ട്. അപ്പൊ ഇത് രണ്ട് സൈക്കിള് സെപ്പറേറ്റ് ആയിട്ട് അപ്പുറത്തപ്പുറത്ത് വെൽഡിംഗ് ഒന്നും ചെയ്യാൻ. സാധാരണ സൈക്കിൾ തന്നെയാണോ? ഇത് ഞങ്ങളെ രണ്ടിനും കൂടി 1 മാസം കൊണ്ട് ഉണ്ടാക്കിയെടുത്തൊരു വണ്ടിയാണ്. നമ്മുടെ വണ്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്, സൈക്കിൾ കാരവൻ തന്നെ പേര്. പക്ഷെ ഇപ്പോഴുള്ള സൈക്കിൾ കാരവൻ എല്ലാം
സൈക്കിള് ഫ്രണ്ടിലും ബാക്കിലാണ് കയറാനുണ്ടാവുക. ഇപ്പൊ അതും സിംഗിൾ ആണ്. ചെറിയ ഫ്രണ്ടിൽ കണ്ടോ നമ്മള് ചെറിയൊരു മിനി ബസിന്റെ ഒരു ചെറിയൊരു ലുക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ചെറിയൊരു സ്കൂൾ ബസിന്റെ ഒരു ചെറിയ ലുക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഗ്ലാസും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ രണ്ട് സൈഡിലും മിററും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് ഉണ്ട്, രാത്രിയൊക്കെ റൈഡ് ചെയ്യുമ്പോൾ ഹെഡ്ലൈറ്റ് ഒക്കെ ഉണ്ട്. അത് നമ്മുടെ ബാറ്ററി ഉണ്ട്, ബാറ്ററി ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കാം. സോളാർ ഇല്ല, ചെറിയ പിന്നെ കെസിബിന്റെ ചാർജിംഗ് പോയിന്റോ ഇല്ല, പെട്രോൾ പോയിന്റ് ചാർജ്. ഇൻഡിക്കേറ്റർ ഒക്കെ ഉണ്ട്. ഒരു വണ്ടിക്ക് വേണ്ട നല്ല സാധനം ഉണ്ട്. റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്, ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ചെറിയ സൈക്കിളായോണ്ട് നമുക്ക് ഈ വണ്ടിയില് ബാത്റൂം ഇല്ല എന്നുള്ളത് സഞ്ചരിക്കുന്ന ഒരു വീട് തന്നെയാണ്. ഞങ്ങള് നമ്മള് കിടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഗതിയാണ് ഇത് കേട്ടോ. കിടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഗതിയാണ് ഇത്. രാത്രി നമ്മൾ റൈഡ് നടത്തിയതിനു ശേഷം ഇതെല്ലാം മാറ്റിയം കെട്ടിട്ട് ഇതേപോലെ ഇങ്ങ് പൊന്നി ഇതേപോലെ പൊന്നിച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ ഒരു ബെഡ്റൂമായി. അതെ അതെ, ലൈറ്റ് വേണമെങ്കിൽ ലൈറ്റും ഉണ്ട്, ലൈറ്റ് ഇടാം നമുക്ക്, ലൈറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ഫാൻ വേണമെങ്കിൽ അപ്പുറത്ത് ഫാൻ ഉണ്ട്, ഫാനും ഉപയോഗിക്കാം നമുക്ക്. അപ്പൊ പെട്രോൾ പമ്പ് അങ്ങനെയുള്ള സ്ഥലങ്ങൾ സൈഡ് ആക്കുക. പിന്നെ ഒരു കാര്യം വെച്ചാല് അടുക്കള ഉണ്ട് പറഞ്ഞല്ലേ, അപ്പൊ ഒന്നെങ്കിൽ നല്ല മഴയുള്ള സമയത്ത് ഇത് നിവർത്തിയിട്ട് ഇടപെടുന്ന ഇതിലൂടെ ചെയ്യും. നല്ല ബാക്ക് എന്താണ് ചെയ്യുക. ഇപ്പൊ സ്റ്റൗ ഒക്കെ ഉണ്ട്, ഗ്യാസും അരിയും പാത്രങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇതുണ്ടോ ഫ്രണ്ടില് ഇതേപോലെ നമുക്ക് വിശദീകരിച്ച് നാശാക്കി ഇടാനും നന്നാക്കി ഇടാനും പറ്റിയ ഒരു ഡാഷ്ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വണ്ടിന്റെ ചെറിയൊരു മിനിയേച്ചർ ആണത്. പിന്നെ അതാ ഫോൺ ചാർജ് ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്, ബാക്കിലും ഉണ്ട്, രണ്ട് പോർട്ട് ഉണ്ട്. പിന്നെ ചെറിയ സ്പീക്കർ ഒക്കെ വെച്ചിട്ടുണ്ട്, പാട്ടൊക്കെ കേൾക്കണമെങ്കിൽ കേൾക്കാം. അതെ അതെ, ഞങ്ങള് ഒരു ടൗണിൽ നിന്ന് ഒരു ടൗണിലേക്ക് ദൂരമുള്ളു. ഏറ്റവും കൂടുതൽ പോയത് 60 കിലോമീറ്ററാണ്. ഇന്നിപ്പോ ഞങ്ങൾ പോരുന്നത് നമ്മളെ മഞ്ചേരി ഇവിടെ എത്തിയതുള്ളൂ. ഇനിയിപ്പോ അടുത്ത ടൗണിലെല്ലാം കവർ ചെയ്തിട്ട് പോകണം. ഇനിയിപ്പോ മിക്കവാറും ഞങ്ങൾ കൊണ്ടോട്ട് എത്തൂലായിരിക്കും. പക്ഷേ അതിനുള്ളിൽ ചെറിയ ചെറിയ ടൗൺ വേറെ ഉണ്ടല്ലോ, ചെറുതുണ്ട്, എല്ലാം വർക്ക് ചെയ്തിട്ട് പോകണം. അതെ അതെ, വർക്ക് ചെയ്ത പോകണം. അപ്പൊ അങ്ങനെയൊക്കെയാണ് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതിന് ഏകദേശം എന്ത് ചെലവ് എന്നുണ്ടാവും വണ്ടിക്ക്? ഇത് ഒരു സ്പോൺസറാണ്. മൊത്തം അവരാണ് ചെയ്യുന്നത്? ആ പുട്ടുപടിന്റെ ശരി. സൈക്കിളൊക്കെ അടക്കാം? സൈക്കിളല്ല, ബാക്കിയല്ല, മോട്ടർ, ഞങ്ങളുടെ ഭക്ഷണത്തിന് ചെലവ്, ഇത്രയും കാര്യങ്ങൾ ഉണ്ടാക്കിയെടുത്തേ. സൈക്കിള് ഇതിനുള്ളിലൊരു കാലാവസ്ഥ എന്ന് പറഞ്ഞാല് അതൊരു പ്രത്യേകത തന്നെ കേട്ടോ. നമ്മൾക്ക് ഇതിനുള്ളില് നല്ല ചൂടാണെങ്കിലും നല്ല തണുപ്പാണെങ്കിലും ഉള്ളിലേക്ക് അത് എഫക്ട് ചെയ്യില്ല. ഒരേ അവസ്ഥയായിരിക്കും അതിന്റെ ഉള്ളില്. ഒരു AC ഫിറ്റ് ആക്കാണ്ട് തന്നെ കാലാവസ്ഥ കൂളിംഗ് ആണ് അതിനുള്ളിൽ. ഇവർ ഇവരുടെ ദൗത്യവുമായി മുന്നോട്ടുള്ള പ്രയാണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വണ്ടർ ഗ്രൂപ്പിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഒരു പുതിയ കാഴ്ചയുമായി അടുത്ത വീഡിയോയിൽ കാണാം.